പൂക്കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ്. അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രഭാഷകൻ 29:22. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര, അധ്യായം 60:1. മരണത്തിനു മുമ്പ് അസാധാരണമായ സമാശ്വാസവും അത്ഭുതകരമായ കൃപകളും ജോസഫിന് ലഭിക്കുന്നു. കഠിന പരീക്ഷണങ്ങളുടെയും മാരകമായ രോഗപീഠകളുടെയും നടുവിൽ ക്ലേശങ്ങളും ഉത്കണ്ഠകളും ഒട്ടേറെ ജോസഫ് സഹിക്കുക തന്നെ ചെയ്തു. ഇതെല്ലാമാണെങ്കിലും അസാമാന്യ സഹനശക്തിയും ദീർഘക്ഷമയുമാണ് ജോസഫ് പ്രകടമാക്കിയത്. ക്ലേശങ്ങളുടെയും വലിയ സഹനങ്ങളുടെയും നടുവിൽ വളരെയധികം സുകൃതങ്ങൾ ചെയ്യുവാൻ ജോസഫിന് സാധിച്ചു. അത്യുന്നതനായ ദൈവത്തെ അത് അത്യധികം പ്രസാദിപ്പിച്ചു. അവിടുന്ന് ജോസഫിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു എന്ന് ലയിക്കത്തക്ക വിധം സമാശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. ക്ലേശങ്ങളുടെ പാരമ്യത്തിൽ അത്യന്തം പീഡിതനായി കഴിയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ കഠിന പരീക്ഷയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്നും വളരെയേറെ പുതിയ കൃപകൾ ജോസഫിൻ്റെ മേൽ വർഷിക്കാൻ പോകുകയാണെന്നും അറിയിച്ചു. പരീക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട അവസരങ്ങളിൽ വിശുദ്ധൻ ധാരാളം കൃപകൾ സ്വായത്തമാക്കുക മാത്രമല്ല, തികഞ്ഞ വിധേയത്വത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയും അതുവഴി ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു എന്ന് വെളിപ്പെടുത്തുക കൂടി ചെയ്തു. അഭൗമികവും ശ്രുതിമധുരവുമായൊരു സ്തുതിഗീതം കേട്ടുകൊണ്ടാണ് ജോസഫ് നിദ്രയിൽ നിന്നുണർന്നത്. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് കേട്ട ആ സ്തോത്രഗാനത്തിൻ്റെ ഈണം ജോസഫിൻ്റെ അന്തരാത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി. ദൈവസാന്നിധ്യം തൊട്ടറിഞ്ഞതിൻ്റെ ആനന്ദ നിർവൃതിയിൽ ശരീരത്തിൽ അടിമുടി സമാശ്വാസവും സന്തോഷവും അനുഭവപ്പെട്ടു. ഏറ്റവും സ്നേഹോഷ്മളവും അനുകമ്പാർദ്രവുമായ ദൈവിക ഐക്യത്തിലേക്ക് ആത്മാവിനെ അത് വല്ലാതെ ആകർഷിച്ചു. എത്ര അപാരമായിരുന്നു ആ സമയം ജോസഫ് അനുഭവിച്ച ആനന്ദവും ആശ്വാസവും. ആനന്ദസാഗരത്തിൽ മുങ്ങിക്കുളിച്ച് ഹർഷപുളകിതനായി അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഏറ്റവും നിസാരനും അയോഗ്യനുമായ ഈ ദാസന് ഇതെല്ലാം എങ്ങനെ സാധ്യമായി? മറ്റാരെയുംക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവവുമായി ഏറ്റവും ഐക്യപ്പെട്ടിരിക്കുന്ന സ്വർഗീയ പരമാനന്ദത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അത് അവനെ ആനയിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും നിഗൂഢമായ സ്വർഗീയ രഹസ്യങ്ങൾ പോലും ആരാഞ്ഞറിയുവാനും ഗ്രഹിക്കുവാനും അവിടുന്ന് അവന് വരം നൽകി. ഇതാ ഈ സമയത്താണ് ഏറ്റവും സന്തോഷകരമായ ആ വാർത്തയുമായി ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനെ സമീപിച്ചത്. വിശുദ്ധൻ്റെ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ മണിക്കൂർ വളരെ അടുത്തിരിക്കുന്നു എന്ന വാർത്ത. അപ്പോൾ ജോസഫ് കർത്താവിനോട് ഒരു കാര്യം യാചിച്ചു. മറിയത്തിൻ്റെയും ഈശോയുടെയും സഹായവും സാന്ത്വനവും ലഭിക്കും വിധം അവരുടെ സാന്നിധ്യത്തിൽ അന്ധവിശ്വാസം വലിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് കർത്താവ് അത് അനുഭാവപൂർവം പരിഗണിക്കുകയും ചെയ്തു. അതിനു പുറമെ വിശുദ്ധൻ മറ്റൊരു കാര്യം കൂടി അവിടുത്തോട് ചോദിച്ചു. ഈശോയെ, മനുഷ്യവംശത്തിനു വേണ്ടി മരണം വരിക്കാനിരിക്കുന്ന ആ വിശുദ്ധ ദിവസത്തിലും അതേ സമയത്തിലും തനിക്ക് മരിക്കണം. എന്തെന്നാൽ ആ ഭൗതിക ശരീരത്തോടുകൂടി ആ മഹനീയ നിമിഷങ്ങളിൽ ഈശോയുടെ അടുത്തുണ്ടായിരിക്കുവാൻ കഴിയില്ലല്ലോ. ആ ഒരാഗ്രഹം കനിഞ്ഞനുഗ്രഹിച്ചു തരണമെന്ന് അവൻ കേണപേക്ഷിച്ചു. തനിക്ക് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും മാനവകുലത്തിൻ്റെ വിമോചനത്തിനായി ജീവൻ സമർപ്പിക്കുന്ന ഈശോയോടുള്ള നന്ദി സൂചകമായിട്ടുമാണ്
അക്കാര്യം യാചിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ തികഞ്ഞ വിധേയത്വത്തിലൂടെ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ പ്രസാദിപ്പിക്കുവാനും അതുവഴി ധാരാളം കൃപകൾ സ്വായത്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.